സംരംഭക എന്നതിനേക്കാട്ടും ശോഭന വ്യത്യസ്തമാക്കുന്നത് ഒരു സാമൂഹിക സംരംഭക എന്ന ടാഗ് ലൈൻ തന്നെയാണ്. കാരണം അത്രയേറെ ഇടപെടലുകളാണ് ശോഭ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൽഷദായി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശോഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ശോഭ കടന്നുപോയ കുറെ മൊമെന്റ്സ് ഉണ്ട് അതിനെ കുറിച്ച്. ഒരു യാത്ര പോയി ഗോവയിലേക്ക്, അതും ഞാൻ ഭയങ്കര ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന, എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്ന കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്ന കാര്യം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടെ അതിന്റെ ഒരു നല്ല വശവും ചീത്ത വശവും ഞാൻ കണ്ടു. അതില് കുറെ കുട്ടികളെ എന്താ ട്രാഫിക് ചെയ്ത് ഗോവയിലേക്ക് കൊണ്ടുവന്ന് ചൈൽഡ് പോണോഗ്രഫി, അതുപോലെ തന്നെ ഡ്രഗ് ഡീലിംഗ്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ, ബെഗ്ഗിങ്, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഇതിങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ ഒരു കുഞ്ഞ് വന്ന് ഒരു വള കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ കുട്ടിയോട് ചോദിക്കുമ്പോൾ എന്താ പഠിക്കാൻ പോവാതെ, സ്കൂളിൽ പോവാതെ മോൾ എന്തിനാ ഇങ്ങനെ ഇതിന്, അത് കുഞ്ഞുകുട്ടിയാണ്, എന്തിനാ ചെയ്യണമെന്ന്, ഹിന്ദി ആയിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ അങ്ങനത്തെ നമ്മൾ ചോദിക്കണം ഇങ്ങനത്തെ കുഞ്ഞുകുട്ടികൾക്ക്, വെൻ ദേ സ്റ്റാർട്ട് ആസ്കിങ് ഫോർ മണി, അതിന്റെ ബാക്കിൽ ഒരു 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 റാക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ ആ കുട്ടി എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ആ കുട്ടീനെ എന്താ നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈനിനെ വിളിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ അത് ആക്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മിനിമം ചെയ്യാൻ പറ്റുന്നത് കൊടുക്കാതിരിക്കുക. വള തന്നിട്ട് പിന്നെ ഞാൻ കുട്ടികളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവിടെ വന്ന കുട്ടികൾ പെൺകുട്ടികളുടെ എല്ലാവരും ഞാൻ ചോദിക്കാൻ തുടങ്ങി, എന്താ മോളെ ഇങ്ങനെ ഇപ്പൊ സ്കൂളിൽ പോകും? പിന്നെ മാസീനെ ഹെൽപ്പ് ചെയ്യണു, രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകും, രാത്രി ഞങ്ങൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഒരേ ആൻസർ ആണ് തന്നത്. അപ്പൊ എനിക്ക് എന്തോ ഒരു എനിക്കൊരു ഇത് ബെല്ല് റിംഗ് ചെയ്തു. അപ്പം ഞാൻ പിന്നെ എന്നിട്ട് ഇത് തന്നിട്ട് കുഞ്ഞിനെ കാണാനും ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ വാച്ച് ചെയ്യുന്നുണ്ട് കുട്ടീനെ, അല്ലെങ്കിൽ കയ്യിൽ പ്രോഡക്റ്റ് തന്നിട്ട് പൈസ മേടിക്കാതെ ഒരിക്കലും പോവില്ല അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇത്. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് ആ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെല്ലാരും ഈതർ ഹാൻഡിക്യാപ്ഡ് ആണ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ആ ആ ഭാഗ ഏരിയയിൽ ആ സ്ട്രീറ്റിൽ മൊത്തം കുട്ടികള് ഇങ്ങനെ, പിന്നെ പല സ്റ്റോഴ്സിൽ കയറിയപ്പം വിൽക്കാൻ നിൽക്കുന്ന കുട്ടികളാണ്. എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള സർസസ് എന്ന് പറഞ്ഞ ഒരു എൻ ജി ഒ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്, വിവസ് വില്ലേജ്. അത് ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഓർഫനേജിൽ പോയി പഠിപ്പിക്കുക, ഓൾഡ് ഏജ് ഹോംസിൽ വിസിറ്റ് ചെയ്യുക, ലൈബ്രറീസ് നമ്മൾ സെറ്റ് ചെയ്യുക, അതായത് പബ്ലിക്കിൽ നിന്ന് ബുക്സ് വാങ്ങിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ചെയ്തത്. ലൈഫിൽ ആ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു എനിക്ക് അപ്പൊ ആ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനിലായിരുന്നു. ഡിപ്രഷൻ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അതിന്റെ പുറകില് ഞാൻ പോയി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡീനെ ഞാൻ വിളിച്ചു കുറെ കഷ്ടപ്പെട്ടിട്ട്. അവരുടെ നിന്ന് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു ഇതാണ് ഫീഡ്ബാക്കാണ് കിട്ടിയത്, ഒരു നോ ആണ് കിട്ടിയത്. മനസ്സിലായില്ല, അതായത് ഇന്ത്യയിൽ മൊത്തം ഇങ്ങനത്തെ കുട്ടികളുണ്ട്, എല്ലാവരെയും പോയി റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ. അത് ഞാൻ ഒരിക്കലും ആ ലേഡിയുടെ നിന്ന് അങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ആൻസർ എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഇറങ്ങി ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാറ്റം കാണണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ എനിക്ക് പലയിടത്തും പലരുടെയും നോകളാണ് എന്റെ പല ഇനിഷ്യേറ്റീവ്സിന്റെയും ഒരു പുറകിലൊരു ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ വൺ വിഷ് വൺ മിഷൻ എന്ന് പറഞ്ഞൊരു ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് അതിന്റെ പുറകെ പോവാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ ബാരാജി ആയിരുന്നു അപ്പത്തെ നമ്മുടെ ഡി ജി പി. അപ്പൊ എനിക്ക് അവിടുത്തെ ഡി ജി പിയുടെ നമ്പർ തന്നു, മുക്തേഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഇവിടുത്തെ സി ഡബ്ല്യു സി എനിക്ക് അവിടുത്തെ നമ്പർ തന്നു, ഹെൽപ്പ് ലൈൻ അവിടുത്തെ നമ്പർ തന്നു. അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാവരുമായിട്ട് കണക്ട്. അപ്പം മഹിളാ മന്ദിരത്തിൽ നമ്മുടെ റോഷിനി അമ്മയായിരുന്നു അവിടുത്തെ ഇത് ഹെഡ്. അപ്പം അപ്പൊ അമ്മ പറഞ്ഞു നീ കുട്ടികളെ കൊണ്ടുപോ, നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ഇപ്പൊ ശോഭ പറയുമ്പോ അത് വളരെ സ്മൂത്ത് ആയിട്ട് പറഞ്ഞു കൊണ്ട്, പക്ഷെ ആ സമയത്ത് അതൊന്നും ഈസി ആയിരുന്നല്ലോ. ഒരിക്കലല്ല, ഇറ്റ് വാസന്റ്, ബിക്കോസ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് കുറെ കുട്ടികൾ ഞാൻ കാണുന്നു, എനിക്ക് അവരെല്ലാം എനിക്ക് കൊണ്ടുവരണം എന്നുണ്ട്. എനിക്ക് എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയില്ല. എനിക്ക് പഠിപ്പിച്ചു തരാനോ, എനിക്കൊരു പാത്ത്, എനിക്ക് ഒരു വിളിച്ചൊരു അഡ്വൈസ് ചോദിക്കാനോ എനിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പം ആ ഒരു ടീം ബിൽഡ് ചെയ്തത് തന്നെ ഒരു എന്താ പറയണ, ഓരോന്ന് ചോദിച്ച് ചോദിച്ച് ഓരോത്തിലേക്ക് ആൻസർ കണ്ടുപിടിച്ചാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഒരു 13 കുട്ടികൾ. അത് അങ്ങനെയാണ് ഞാൻ എൽഷദായിലേക്ക് എത്തുന്നത്. എനിക്കൊരു ലോക്കൽ എൻ ജി ഒയുടെ ഹെൽപ്പ് വേണമായിരുന്നു. ഈ കുട്ടികളെ റെസ്ക്യൂ ചെയ്ത് എവിടെ കൊണ്ട് നിർത്തും, ഇവിടെ വിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ബിക്കോസ് ഏത് സ്റ്റേറ്റിലാണോ അവർ ആ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ നിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ സ്റ്റേറ്റ് ഏതാ അവിടെ വിടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. അപ്പം റൂള് അതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. ഗോവയിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 600 രൂപ കൊടുത്താണ് ഈ കുട്ടികളെ പല ഗ്രാമങ്ങളിൽ നിന്നും ഈ ഏജൻസ് 100 ഏജൻസ് ഉണ്ട് ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്നത്. ട്രാഫിക്കിങ്ങും പോലും അല്ല, അത് അവരുടെ അച്ഛനമ്മയും വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ആ കുട്ടികളെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പല ഓഫ് സീസൺ ആകുമ്പോൾ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ലൈക്ക് ഭയങ്കര ഒരു ഡാർക്ക് സൈഡാണത്. അങ്ങനെയാണ് എൽഷദായി എന്ന് പറഞ്ഞ എൻ ജി ഒയിലേക്ക് ഞാൻ എത്തുന്നത്.
പിന്നെ കുട്ടികളെ നമ്മൾക്ക് ഒരു 13 കുട്ടികളെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഒക്കെ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ആദ്യത്തെ നമ്മൾ പോയ ഒരു ഇത് അവര് കുട്ടികളെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. പിന്നെ ഞാൻ പോയി കണ്ടു, ഈ ഏജൻസിനെയും ഞാൻ കണ്ടു. പക്ഷെ നമുക്ക് ഐഡന്റിറ്റി മറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പോകും. അപ്പൊ എൻ ജി ഒയിലൂടെയാണ്, ഈ യക്ഷത എന്ന് പറയുന്ന എൻ ജി ഒയിലൂടെയാണ് ഞാൻ പല സ്ഥലത്തും എത്തിയത്. ഇറ്റ് വാസ് ഈസി ഫോർ മീ ആ ഒരു രീതിയിൽ. അപ്പം സ്റ്റാർട്ട് ചെയ്ത് തന്നെ മാത്യു എന്ന് പറഞ്ഞ മലയാളിയാണ്, അതുപോലെ യു കെ സിറ്റിസൺ അനിത എന്ന് പറഞ്ഞ ഒരു മദറാണ്, ജൂലിയ, ഇവരൊക്കെ കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ട്രസ്റ്റി മെമ്പർ. അങ്ങനെ ഞാൻ ഇപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, ട്രസ്റ്റി മെമ്പറാണ്. അതിനാണ് ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കും പോയിരുന്നത്. എല്ലാ 3 കൂടുമ്പോഴും അവിടെ ട്രസ്റ്റി മീറ്റിംഗ് ഉണ്ടാവും, കുട്ടികളെ കാണാൻ പോവും. അവിടെ നമുക്ക് സ്കൂളുണ്ട്, 3500 കുട്ടികളെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ്ലി മുംബൈയിലെ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് എന്നുള്ള കുട്ടികളെ നമ്മള് വേറെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 700 പേർക്ക് നമ്മള് സ്ട്രീറ്റിലുള്ളവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഷെൽട്ടർ ഹോം അപ്പനും അമ്മമാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഒരു 10-30 പേര് ഇപ്പൊ നമ്മളവിടെ ഉണ്ട്, ഓൾഡ് ഏജ് ഹോം പോലെ. സ്കൂള് തന്നെ കർണാടകയിൽ ഇപ്പൊ നമ്മൾ പുതിയൊരു സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറെ കുട്ടികൾ ഇപ്പം പഠനമുണ്ട്. ചില ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള ഒരു ഇതില്ല, അപ്പൊ അവിടെ നമ്മൾ സ്കൂൾസ് തുടങ്ങുന്നുണ്ട്. ഇവിടെ തന്നെ ഷെൽട്ടർ ഹോംസ്, കുറെ ഷെൽട്ടർ ഹോംസ് ഇപ്പൊ നമ്മൾ 13 ഷെൽട്ടർ ഹോം ഗോവയിൽ തന്നെ ഉണ്ട്. കേരളത്തിലോട്ട് വരുമ്പോഴേ എങ്ങനെയാണ്? സോ കേരളത്തിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ സർസസ് എന്ന് പറഞ്ഞ എൻജിഒ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ യക്ഷതായിൽ വർക്ക് ചെയ്യുന്ന എല്ലാം കൂടി എനിക്ക് സമയം സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാ പോലും ഇപ്പം റീസെന്റ്ലി തന്നെ 5 കുഞ്ഞിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഒരുപാട് സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുത്തേണ്ട കാര്യമാണ് അല്ലെ. ഇപ്പം ഇപ്പം ഇത് ചെയ്തത് തന്നെ ഒരു എമിഗ്രന്റ് ആണ്, ഇവിടെ നിന്നുള്ള ബീഹാറിൽ നിന്നുള്ള ഒരാളാണ്. ഇപ്പം കേരളം തന്നെ ഒരു എന്താ ഡൽഹി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ മാറും. അതായത് ബോംബെ എന്ത് സേഫ് ആണെന്നറിയോ? സ്ത്രീകൾക്ക് 1 പോലും നമുക്ക് ഇറങ്ങി നടക്കാം, ലൈക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ പോലും ഇറ്റ്സ് ടോട്ടലി സേഫ്. പക്ഷെ ഡൽഹി അങ്ങനെയല്ല, ബിക്കോസ് ഡൽഹിയിൽ അവിടെ ഉള്ളവരല്ല ചെയ്യുന്നത്, പല സ്ഥലത്തു നിന്ന് പറഞ്ഞ വർക്കേഴ്സാണ് ഈ പറഞ്ഞ ക്രൈംസ്. ഡൽഹി ഇസ് നോട്ട് അറ്റ് ഓൾ സേഫ് സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ കേരളമായിട്ട് മാറും ഇത്, നമ്മൾ ഇപ്പോഴെങ്കിലും ഇതിനെ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ ഈ കുഞ്ഞിന്റെ കേസ് ആണെങ്കിൽ പോലും അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ എത്ര പേർക്ക് ഐഡി കാർഡ്സ് ഉണ്ട്, ഈ വരുന്ന വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും വന്ന് രാവിലെ നമ്മൾ ഇവിടെ ഈസ്റ്റ് പോർട്ട് പോയി നോക്കിയാൽ അറിയാം, രാവിലെ 7 അവിടെ വന്നു കിടന്ന ജനക്കൂട്ടമാണ് അവിടെ. അത് എടുത്ത് നോക്കിയാൽ 80% ഈ പറഞ്ഞ അതർ സ്റ്റേറ്റ്സ് എന്നുള്ളവരാണ്. വരട്ടെ, നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ ദുബായില് നമ്മുടെ കുറെ പേര് പോയി ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതിനൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഈ പറഞ്ഞ ആൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാൾ എന്തിന് തൊഴിലിന് എടുത്തു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ID കാർഡ്സ് പല സ്ഥലത്തു നിന്ന് വന്ന് അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്കില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇനി ഉടനെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാനിരുന്ന് സംസാരിക്കുക, ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഓൾറെഡി ഗവൺമെന്റിന് അറിയാന്നുള്ള കാര്യങ്ങളാണ്. അത് ഡെഫിനറ്റ്ലി ഗവൺമെന്റിന്, എനിക്ക് ലൈക് ഗവൺമെന്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്റെ ഡ്രഗിന്റെ കേസ് ആണെങ്കിൽ പോലും അതെനിക്ക് ഭയങ്കര, എനിക്ക് എന്താ പറഞ്ഞ, നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യമാണ്. CM ബഹുമാനപ്പെട്ട CM കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ, അതായത് ക്രൈം ബ്രാഞ്ചിന് ആ കേസ് കൊടുത്തതുകൊണ്ടാണ് എന്റെ കേസ് തെളിഞ്ഞത്, മനസ്സിലായില്ല. അപ്പം എനിക്ക് അതിന്റെ സിസ്റ്റത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഗവൺമെന്റിലായാലും ഒരു വിശ്വാസമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു അനീതി നടന്ന ഒരു സംഭവം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു വിശ്വാസത്തിലാണ് ഞാൻ. പേരൻസ് ഗാർഡിയൻ തന്നെയാണ് കുഞ്ഞിന്റെ സേഫ്റ്റിയും പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത്. അപ്പം അവിടെ പറഞ്ഞു കൊടുക്കണം, ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതുപോലെ സ്വീറ്റ്സ് തന്നു കഴിഞ്ഞാൽ വരുന്നില്ലേ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ആ ഒരു അവയർനെസ് വരണം, മനസ്സിലായില്ലേ. കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം, മുട്ടായല്ല ഇനി ജ്യൂസ് അല്ല ഇനി എന്ത് തന്നാലും അത് സ്ട്രേഞ്ചർ ആണെങ്കിൽ പോരുത്. അതുപോലെ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി വളരെ കൃത്യമായിട്ട് അമ്മയും അച്ഛനും തന്നെ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കണേ അവർക്ക് ആ ഒരു അവയർനെസ് വേണം. അത് വരണമെങ്കിൽ ഗവൺമെന്റ് ആ ഒരു അവയർനെസ് ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണെങ്കിലും അതുപോലെ തന്നെ എങ്ങനെ ഒരു അവയർനെസ് അതിലോട്ടും കൂടി ഒരു ഷെയർ മാറ്റി വെക്കണം. ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ അത് സ്ട്രോങ് ആയിട്ട് അങ്ങനത്തെ ക്യാമ്പയിൻസ് വരണം, സ്ട്രീറ്റ് പ്ലേസ് വരണം. ഒരുപാട് പേര് സോഷ്യൽ വർക്കേഴ്സ് ഇതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങണം എന്നേ പറയണം. ഭൂമിക ബോധ, ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും വ്യൂവേഴ്സ് വില്ലേജിന്റെ പുതിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്ലാനിങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാ സ്ഥലത്തും ഇത് എത്തിച്ചു കൊടുക്കുക, എസ്പെഷ്യലി എനിക്ക് പുറത്ത് സ്റ്റാർട്ട് ചെയ്യണം, ദുബായിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പം ഐ ആം ലുക്കിംഗ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഇതിന്.
എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. കൊച്ചിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തോട്ടും എനിക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് ഇതിനെ നല്ല ഷോസ് ചെയ്യണം എന്നുണ്ട് എനിക്ക്. പിന്നെ നല്ല പ്രോഡക്ട്സ്, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരണം എന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മളൊരു വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സസ്റ്റൈനബിൾ ഫാഷൻ ഷോ. എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഷോ ചെയ്തായിരുന്നു. ഇപ്പം പ്ലസ് സൈസ് ഉണ്ടായിരുന്നു, അതുപോലെ അത് പാർവതി ചേച്ചിയാണ് അതിന്റെ ഷോ സ്റ്റോപ്പർ ആയിരുന്നു. അപ്പം അതിനകത്ത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ട്രാൻസ് മോഡൽസ് ഉണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു, ഹോം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ നല്ല ഷോസ് ചെയ്യണം എനിക്ക്, അതൊരു ഗിന്നസ് റെക്കോർഡിന് പോകണമെന്നുണ്ട്. ശോഭ എപ്പോഴും പറയാറുള്ളതാണ് സ്വപ്നങ്ങൾക്ക് പിറകെ പോവുക എന്നുള്ളത്. സ്വപ്നം കാണാ, സ്വപ്നങ്ങൾക്ക് പിറകെ ചേസ് ചെയ്ത് പോവാ. ഇനി ശോഭയുടെ സ്വപ്നങ്ങൾ, ഏറ്റവും വിവേഴ്സ് വില്ലേജിന്റെ ഒപ്പം തന്നെ ശോഭ കാണുന്ന ഒരു സ്വപ്നം എന്തായിരിക്കും? ഡെയിലി ഞാൻ എഴുന്നേൽക്കുമ്പോ 100,000 ഐഡിയാസ് ആണ്, ലൈക്ക് ബണ്ടിലാണ്. പിന്നെ എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ട്. അപ്പൊ ആ വിഷൻ ബോർഡിനകത്ത് ഞാൻ എന്ത് ഇതാണെങ്കിലും ഞാൻ അത് ഇട്ട് വെക്കും എന്നുള്ള കാര്യം. അതിനകത്ത് ഇട്ട് വെച്ച ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ്, അത് സംഭവിച്ചു. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്റർനാഷണലി വീവേഴ്സ് വില്ലേജിനെ വളർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഷോസ് ചെയ്യണം എന്നുണ്ട്, ഇന്റർനാഷണൽ ഷോസ് ചെയ്യണം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യശുദായുടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്ന തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് സ്പോൺസേഴ്സ്, ഇപ്പൊ നമ്മൾ ഒരു 2 പിസ്സ വാങ്ങിച്ച് കളയുന്ന കാശ് മതി നമുക്കൊരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെ ഈ ഒരു കാര്യം നമ്മൾ അറിയിച്ചു കൊടുക്കുക. കുറച്ചും കൂടി നമുക്കിങ്ങനെ നല്ല മനസ്കർ വരികയാണെങ്കിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റിലുള്ള കുറെ കുട്ടികളെ നമുക്ക് വീണ്ടും റെസ്ക്യൂ ചെയ്യാൻ പറ്റും, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഡോക്യുമെന്ററി ഫിലിംസ് ചെയ്യണമെന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അപ്പം നല്ല ബയോപിക്സ് ചെയ്യണമെന്നുണ്ട്. അതായത് പ്രൊഡക്ഷനിലേക്ക് എനിക്ക് ഭാവിയിലത്തേക്ക് ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. അതൊക്കെ കാശൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നല്ല നല്ല ഇൻവെസ്റ്റേഴ്സിനൊക്കെ കിട്ടിയാൽ, ബിക്കോസ് ആ സിനിമകൾ വെച്ച് ട്രാവൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് കാൻസ് പോലത്തെ ഫെസ്റ്റിവൽസിനൊക്കെ, എനിക്ക് ഫെസ്റ്റിവൽ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ട്രാവൽ ചെയ്യണം, ലൈക്ക് ഭയങ്കര ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു വലിയൊരു വിൻഡോ ആണ് തുറന്നു തരുന്നത്. അവിടുത്തെ മാർക്കറ്റ്സ് പഠിക്കാൻ പറ്റും, അവിടുത്തെ ആൾക്കാരെ പഠിക്കാൻ പറ്റും, കൾച്ചർ എല്ലാം എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് എവിടെ പോയാലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അതുകൊണ്ട് എന്നാ ബെസ്റ്റ് ഫ്രണ്ട്സ് വളരെ കുറച്ച് പേരുള്ളൂ. ലൈക്ക് എന്നാ എനിക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമാണ്. കന്യാകുമാരി ടു കശ്മീർ എനിക്കൊരു ഒരു യാത്ര പോകണം എന്നുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും, ലീവിംഗ് ഗ്രാമങ്ങളിലും പോയിട്ട് ഒരു ഡോക്യുമെന്റ്, ഒരു ബ്ലോഗ് പോലെ ചെയ്യണമെന്നുണ്ട്. ബുള്ളറ്റ് പഠിക്കണം എന്നുണ്ട്, ഞാൻ ഷൈനി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അവർക്ക് ബുള്ളറ്റ് പഠിച്ചിട്ട് നമുക്കൊരു യാത്ര പോകണം. കശ്മീർ പോയി, പക്ഷെ എനിക്ക് ഐ വോണ്ട് ടു ഡു ലൈക്ക് ലഡാക്കില് ഫ്രോസൺ ലേക്ക് ഒരു ട്രക്കിംഗ് എനിക്ക് അത് ചെയ്യണമെന്നുണ്ട്. സാരി കൊടുത്ത് പിന്നെ ഓൾറെഡി ഞാൻ അണ്ടർ വാട്ടർ ക്ലീനപ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇൻട്രേഷൻ സ്കൂബ വെള്ളം എനിക്ക് ഭയങ്കര പേടി, അത് ഇതിൽ നോക്കിയാലും അറിയാം എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് സാരി കൊടുത്തിട്ട് എനിക്ക് സ്കൂബ അണ്ടർ വാട്ടർ അണ്ടർ ഓഷൻ സാരി കൊടുത്തിട്ട് അണ്ടർ ഓഷൻ ഒരു ക്ലീനപ്പ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഐഫൽ ടവർ, അത് ഞാൻ ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എനിക്ക് സാരി കൊടുത്തിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്, സ്കൈ ഡൈവിംഗ് ചെയ്യണമെന്നുണ്ട്, അതും സാരി കൊടുത്തിട്ട് എല്ലാം സാരിയിലാണ് തുടങ്ങുന്നത്. പിന്നെ എനിക്കൊരു വീട്, ചെറിയ വീട് ഉണ്ടാക്കണമെന്നുണ്ട്. ഒരു കാട്ടിനകത്ത് ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ട്, അപ്പം എനിക്ക് അവിടെ ഒരു ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് സ്റ്റുഡിയോ പോലെ കം വീട് ട്രാവലേഴ്സിന് കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം എനിക്ക് ചെയ്യണമെന്നുണ്ട്. 10 years ബാക്ക് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓസ്കേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യണം, കൈത്തറീനെ നമുക്ക് ആ വേദിയിൽ എത്തിക്കണം. അപ്പൊ അതിനുള്ള ഒരു അവസരമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ സഞ്ജന ജോൺ, അപ്പൊ നമ്മുടെ സിസ എന്ന് പറഞ്ഞ NGO, അതിപ്പോ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടറിലുണ്ട് ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി. അപ്പൊ അത് 500 നെയ്ത്തുകാരെ അതിന്റെ ഭാഗമാക്കി ഷെയർ ഹോൾഡേഴ്സ് ആക്കിയിട്ട് ഒരു നബാർഡിന്റെ പ്രോജക്റ്റ് ആണ്, സിസ എന്ന് പറഞ്ഞ NGO പ്രോജക്റ്റ് ആണ്. അപ്പം അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടറാണ്. അപ്പം അതില് നമ്മള് സഞ്ജന ജോൺ എന്ന് പറഞ്ഞ ഡിസൈനറുമായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ടാവും ഓസ്കേഴ്സിന് വേണ്ടിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ശുഭ്ര ഗുപ്ത എന്ന് പറഞ്ഞൊരു ഡിസൈനർ, പുള്ളിക്കാരത്തിയാണ് കമ്മാട്ടി പാടത്തിന്റെ ഒക്കെ കോസ്റ്റ്യൂമർ, അതുപോലെ ദേവ് ഡി, അപ്പം പുള്ളിക്കാരത്തിയായിട്ടും കൊളാബറേറ്റ് ചെയ്ത് ഒരു കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതും ഒരു ആർട്ടിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതും ഡൽഹിയിൽ ലോഞ്ച് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം അങ്ങനത്തെ ഒരു പ്രോജക്റ്റ്. എന്തായാലും നമുക്ക് അടുത്തതിന് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ വിവേഴ്സ് വില്ലേജിന്റെ ഒപ്പം ശോഭന കാണാം.
എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ ഇരുന്ന് സംസാരിക്കാം. ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു ശോഭ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു. ഭയങ്കര അടിപൊളി, ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ടു. താങ്ക് യു.